ഹൃദയപൂർണമായ പ്രാർത്ഥനയിലൂടെയാകണം. പ്രാർത്ഥനാ ഗാനം ആരംഭിക്കുന്നതിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സ്കൂളിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണല്ലോ ചൊല്ല്. ഇന്ന് രാവിലെ കൃത്യം 9:30 നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടുകൂടി
81st സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആനിവേഴ്സറി സമുചിതമായി ആരംഭിച്ചു. നമ്മുടെ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട കരികുന്നം ചന്ദ്രൻ സാറ് രചിച്ച വിശുദ്ധ അഗസ്തീനോസിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനാ ഗീതം ആരംഭിച്ചുകൊണ്ട് ഔദ്യോഗികമായി നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചു. നമുക്ക് ഏവർക്കും അറിയാം, ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ആ നാട്ടിലെ വിദ്യാലയമാണ്. കഴിഞ്ഞ 81 വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിന്റെ യശസ്സും അഭിമാനവുമായി നമ്മുടെ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിരാജിക്കുന്നു. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന വിശുദ്ധന്റെ ആ വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കത്തോലിക്ക സഭ അതാത് വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും സഭാ നേതൃത്വത്തിന്റെയും നേതൃത്വത്തിൽ സ്ഥലവും പണവും തടിയും ദേഹണ്ഡങ്ങളും അധ്വാനങ്ങളും എല്ലാം കാഴ്ചവെച്ചപ്പോൾ കേരളത്തിലൊട്ടാകെ നവോത്ഥാനത്തിന്റെ പുതുമ വിദ്യാഭ്യാസത്തിൽ അനുഭവപ്പെട്ടു. അതിൻ്റെ പൊൻതിളക്കം നമ്മൾ കരികുന്നത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ലോകത്തിലെ നാനാഭാഗത്തും നമ്മുടെ കരികുന്നം ജനത വിദ്യാഭ്യാസത്തിലും ഉന്നത ജോലിയിലും സഭയിലും സമൂഹത്തിലുമെല്ലാം വളരെ പ്രശംസനീയമായ നേതൃത്വവും അതോടൊപ്പം കർമ്മ നിരതമായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലേതാണ്ട് 21 കരികുന്നം അസോസിയേഷൻസ് ഉണ്ട്. അവരെല്ലാവരും കാണുമ്പോൾ പറയാറുണ്ട്, സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവർക്ക് അതിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ നൽകി ഉന്നത സ്വർഗത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ചത് എന്ന്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഹയർ സെക്കൻഡറി ആരംഭിച്ചതോടുകൂടി പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനുള്ള കവാടം കൂടി നമുക്ക് ഇവിടെ തുറന്നിടുകയുണ്ടായി. ഇന്ന് ആഗോളമായിട്ട് നമുക്കറിയാം, USA, UK, അയർലൻഡ്, അതുപോലെ തന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക, ഗൾഫ് എന്ന് വേണ്ട എവിടെയെല്ലാം ഉന്നത പഠനത്തിന് ഉന്നതമായ ജോലിക്കും ചാൻസ് ഉണ്ടോ അവിടങ്ങളിലെല്ലാം കരികുന്നുണ്ടാകുന്നത്. ഇന്ന് അവർ വളരെ സന്തോഷത്തിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ അവരുടേതായിട്ടുള്ള സേവനവും നേതൃത്വവും അതെല്ലാ രീതിയിലും സമയം കൊണ്ടും ശരീരം കൊണ്ടും ടാലന്റ് കൊണ്ടും പണം കൊണ്ടും നേതൃത്വം കൊണ്ടും നൽകി ഇന്ന് കരികുന്നം അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്നു. നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്. നമ്മുടെ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂള് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനിയും നമുക്ക് വളരെയേറെ മുന്നോട്ട് പ്രയാണം ചെയ്യുവാനുണ്ട്. അക്കാദമിക്, നോൺ അക്കാദമിക് മേഖലയിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ശക്തമായ കോമ്പറ്റീഷൻ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അക്കാദമിക്, നോൺ അക്കാദമിക് മേഖലയിൽ അതുപോലെ നമ്മുടെ കെട്ടിടത്തിന്റെ സമുച്ചയത്തിന്റെ മറ്റും ഭാവം എല്ലാം മാറേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം നമ്മുടെ നാട് മാനേജ്മെന്റ്, നമ്മുടെ PG എല്ലാവരും ഒന്നു ചേർത്ത് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആനിവേഴ്സറിയിലൂടെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. നമുക്കറിയാം, 81 വർഷങ്ങൾ പിന്നിട്ട് ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് 10,000-ത്തിലധികം സ്ക്വയർ ഫീറ്റോട് കൂടിയ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം, അതിമനോഹരമായ ഹൈസ്കൂളിന്റെ പുതിയ വിങ് സ്റ്റേജ്, അതുപോലെ തന്നെ നമുക്ക് നല്ല ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, അതെല്ലാ രീതിയിലും നമ്മൾ മികവ് പുലർത്തി. ഇനിയും അറിയാം, നമ്മുടെ ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ മാറ്റങ്ങൾ വളരെ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു. അതിനുള്ള നേതൃത്വം നമുക്ക് ശക്തമായ രീതിയിൽ ഗൈഡൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം സമന്വയമായി സർവീസ് ചെലവിനാൽ നടത്തപ്പെടും എന്നുള്ളത് നിസംശയമായ കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ 81st
സെന്റ് വാർഷികത്തിന് അധ്യക്ഷം വഹിക്കുക. നമ്മുടെ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബഹുമാനപ്പെട്ട മാനേജർ വർഷങ്ങളോളം നമ്മുടെ അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറിയും വിവിധങ്ങളായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് അതിനായ വ്യക്തിത്വം പുലർത്തി ഇന്ന് സമയത്ത് വളരെയേറെ പ്രശംസനീയമായ രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം അച്ഛൻ നമ്മുടെ തന്നെ അതിരൂപതയിലെ ജഡ്ജായിരുന്നു. ഇപ്പോൾ സീറോ മലബാർ സഭയിലെ ജഡ്ജ്മെന്റിന്റെ പ്രസിഡന്റായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ തോമസ് നാഗപ്പള്ളി. ഒരു വർഷമായി ലക്ഷ്യമായില്ല. ഈ അക്കാദമിക് ഇയറിലാണ് നമ്മുടെ മാനേജ്മെന്റ് സ്റ്റേജിൽ ഏറ്റെടുത്തത്. എപ്പോഴും നമ്മുടെ കൂടെയായിരിക്കുകയും കൃത്യമായ രീതിയിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും നമുക്ക് വേണ്ട ഏത് ചെറുതും വലുതും എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ഫോർമാലിറ്റി കീപ്പ് ചെയ്യുക. കുട്ടികൾക്കും അധ്യാപകർക്കും പിറ്റിയിലും എല്ലാം ഏറ്റവും നന്നായ രീതിയിൽ ഒരു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മുടെ മുൻപിൽ നിന്ന് നിന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ആദപ്പള്ളി അച്ഛൻ ആണ് നമ്മുടെ അധ്യക്ഷൻ. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ ഇവരെല്ലാവരുടെ പേരിൽ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കോർപ്പറേറ്റ് ഏജൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ വലിയ ഗവർണർ തോമസ് എടത്തിപ്പറമ്പിൽ അച്ഛനാണ്. ഒരു അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി എന്ന നിലയിലും ഒരു ഫൊറോനയുടെ ഫൊറോന വികാസ് എന്ന നിലയിലും വളരെയേറെ തിരക്കുള്ള വ്യക്തിയാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് മൂന്ന് പേര് റിട്ടയറിയിരിക്കുന്ന വർഷം കൂടിയാണ് ഇത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട എടത്തിപ്പറമ്പിൽ ആ വലിയ സമീപ്യം. അച്ഛനോട് നമ്മൾ ഈ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ അത് സംബന്ധിച്ചു. നമുക്കറിയാം ഇന്ന് ഓരോ ദിവസങ്ങളിലും ഗവൺമെന്റ് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. കെ എസ് ആർ കെ ആർ എല്ലാം പലപ്പോഴും വളരെ പെട്ടെന്ന് മാറ്റപ്പെടുന്നു. അതോടൊപ്പം അതുകൊണ്ട് തന്നെ വേക്കൻസികൾ ഫിൽ ചെയ്യണം. പതിനുവേണ്ടി ഇന്റർവ്യൂ പോസ്റ്റിംഗ് പ്രൊമോഷൻസ് ട്രാൻസ്ഫർ ഇങ്ങനെ എല്ലാ മേഖലയിലും വളരെയേറെ തിരക്കുള്ള വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശാന്തശീലനും വിനീതനും ആർക്കും എപ്പോഴും അപ്രോച്ചുകളുമായ ബഹുമാനപ്പെട്ട സ്റ്റാനേജ് ഇന്നും അതേ പത്രിക തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഈ ദിവസങ്ങളൊക്കെ മലബാറിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് നമ്മുടെ ആനിവേഴ്സറിയുടെ സമയമാണ് മാക്സിമം സ്ഥലങ്ങളിലും അച്ഛൻ എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തനതായ വ്യക്തിത്വം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരുടെ പേരിൽ ഈ യോഗത്തിന്റെ ഉദ്ഘാടക നമ്മുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്തുവിനും ആറ് മാസം മാത്രമേ ആയുള്ളൂ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട്. നമ്മളേതായ വർഷങ്ങളായി എപ്പോഴും ആഹ്ലാദപ്പെട്ട് പരിശ്രമപ്പെട്ടിരുന്ന കാര്യമായിരുന്നു നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലെ വർഷങ്ങളായിട്ടുള്ള വലിയ വേസ്റ്റ് കൂന റോഡിനൊട്ടപ്പുറേ വേസ്റ്റ് കൂന തൊട്ടിപ്പുറേ നമ്മുടെ കുടിവെള്ള സ്രോതസ്. നമ്മൾ വളരെയേറെ നിവേദനങ്ങൾ കൊടുത്തു. പ്രൊട്ടസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി. പലപ്പോഴും പഞ്ചായത്തിന്റെ ഭാഗവുമായുള്ള ത്വരിതമായിട്ടുള്ള മൂവ്മെന്റ്സ് നടത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ടതിനു ശേഷം വളരെ പെട്ടെന്ന് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷം നൽകുന്ന കാര്യമാണ്. വളരെ ചടുലമായ രീതിയിൽ എളിമയുടെ പരിഹാരമായി എന്നാൽ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും വീക്ഷിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന നമ്മുടെ കരിക്കണ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബിരുവിനെ കീനോട്ട് അഡ്രസ്സിനായിട്ട് നമ്മുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളുമായ ജോജി നാമപുരത്ത് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്താണ് രാവിലെ അർജന്റായി ഒരു ഭക്ഷ്യ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ തൊട്ടുമുമ്പ് വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ. അദ്ദേഹത്തെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവർ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ വർഷമാണ് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫറായിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് വളരെ അഭിമാനപൂർവ്വമായിട്ട് തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മികവും അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബ പാരമ്പര്യം വിദ്യാഭ്യാസത്തിൽ വളരെയേറെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ. നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന നിലയിൽ തോളോട് ചേർന്ന് വളരെ മുമ്പോട്ട് പ്രയാണം ചെയ്യുവാൻ നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻഡ എസ് ജെ സി സ്നേഹപൂർവ്വം നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർ നമ്മുടെ ബി ജെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോമോൻ എബ്രഹാം വർഷങ്ങളായി നമ്മുടെ ബി ജെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബി ജെ പ്രസിഡന്റ് എല്ലാത്തിനും നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പ്രസൻസ് നമുക്ക് മിസ് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ജോമോൻ എബ്രഹാമിനെ സ്നേഹപൂർവ്വം ആശംസ പ്രസംഗത്തിനായിട്ടും നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എം ബി ജെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജീന എബ്രഹാം ഇന്ന് അവിചാരിതമായി കണ്ണൂരിൽ നിന്നും ഗസ്റ്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അല്പം വിളിച്ചു പറഞ്ഞു. എത്തിച്ചേരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൈനയുടെ ആബ്സൻസിൽ ബഹുമാനപ്പെട്ട എം ബി ജെ പ്രസിഡന്റ് ജൈന ഇബ്രാഹത്തെ നമ്മുടെ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ബെന്നി തോമസ് സാറ്, അവിടെ തന്നെ മനോജ് ബിന്ദു സാർ, നമ്മുടെ ഹൈസ്കൂളിൽ നമുക്കറിയാം ഒരു സ്കൂള് എപ്പോഴും സ്റ്റാഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ്. സ്റ്റാഫുകളും ചർച്ചകളും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലിനും ഹെഡ്മാസ്റ്ററിനും ഒക്കെ എപ്പോഴും സഹായമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സ്റ്റാഫ് സെക്രട്ടറി എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മനോജ് ബിന്ദു സാറിനെ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി വളരെ സ്നേഹപൂർവ്വം നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഹൈസ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ബെന്നി തോമസ് സാറിനെ എവിടെ നമുക്ക് സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ ലീഡർ കുമാരി ഗീതു ബെന്നി, നമുക്കറിയാം വളരെ പക്വതയുടെ പ്രതീകമാണ് ഗീതു ബെന്നിയെയും നമ്മുടെ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഹൈസ്കൂളിന്റെ സ്കൂൾ ചെയർപേഴ്സൺ കുമാരി വിഷ്ണുപ്രിയ സി സി, നമുക്കറിയാം വളരെ കുട്ടികൾക്കെല്ലാം പ്രിയങ്കരിയായി മാറിയിരിക്കുന്ന കുമാരി വിഷ്ണുപ്രിയ സി സിനെ നമ്മുടെ യോഗത്തിലേക്ക് ആശംസത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ സ്റ്റാലിൻ ചിന്തയായിരിക്കാനുള്ള കാരണം തന്നെ ഞാൻ പറയുന്നു, വളരെ പ്രശസ്തനീയമായ രീതിയിൽ സേവനം ചെയ്യുന്ന മൂന്ന് അധ്യാപകർ നമ്മുടെ സ്കൂളിൽ നിന്നും ഈ വർഷം പണിയെടുക്കുകയാണ്. ഒഴൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സേവനം ഒരു ഫിസിക്സ് അധ്യാപകൻ എന്ന നിലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കും. 1998 ഹയർ സെക്കൻഡറി ഉണ്ടായപ്പോൾ അന്നത്തെ ഗവൺമെന്റ് അനുസരിച്ച് കോളേജിൽ വർക്ക് ചെയ്യുന്ന ജൂണിയർ ലെക്ചേഴ്സ് എല്ലാവരും ഹയർ സെക്കൻഡറിയിലേക്ക് പോകണം. കാരണം പി ഡി സിയാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ആയിട്ട് രൂപപ്പെട്ടത്. 15 ഡേവിസ് ജോസഫ് സാർ 98 മുതൽ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നു. കിടങ്ങൂരായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ സെന്റ് അഗസ്റ്റിനിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം ശാന്തതയുടെയും സൗമ്യതയുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രതീകമാണ് ഡേവിസ് സാറ്. വളരെ പുച്ഛിയോടുകൂടി ഏത് ഘട്ടത്തിലും നമ്മളോടൊപ്പമായിരിക്കുന്ന സേവന സന്നദ്ധനായ ബഹുമാനപ്പെട്ട ഡേവിസ് ജോസഫ് സാറിനെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 28 വർഷത്തെ സേവനത്തിന് ശേഷം ഈ വർഷം ബഹുമാനപ്പെട്ട 26 വർഷങ്ങൾ കണ്ടിന്യൂ സർവീസ്, 2 വർഷത്തോളം മറ്റ് സർവീസ് പ്രൈവറ്റ് സർവീസിലുമായി എന്ന വയസ്സമിച്ചറിയാം. വയസ്സമിച്ചറിയില്ലാത്ത ഒരു ഹൈസ്കൂൾ സ്റ്റാഫും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏത് സമയത്തും
ടീച്ചർ എല്ലാ കാര്യത്തിലും മുൻപിൽ ഉണ്ട്. ഗവൺമെന്റ് അനുസരിച്ച് 56 വയസ്സിൽ റിട്ടയറിംഗ് വെച്ചു. അതോടാണ് ടീച്ചർ റിട്ടയർഡാകുക. വലിയ നഷ്ടമാണ് ടീച്ചറിനെ സ്നേഹപൂർവ്വം നമ്മുടെ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ജോയി സിസ്റ്റേഴ്സ് 32 വർഷങ്ങളായി സേവന സന്നദ്ധയായിരുന്നു. ഇനിയും വർഷങ്ങളുണ്ടെങ്കിൽ തന്റെ അധ്യാപനം അതിൽ നിന്നും ഒരു വിരാമം VRS വഴി സ്വീകരിച്ചുകൊണ്ട് ഇനി പൂർണ്ണമായും സഭയുടെ സമ്പൂർണ്ണ പുത്രിയായിട്ട് ആത്മീയ ജീവിതത്തിൽ തന്നെ മുഴുകുവാൻ വേണ്ടി വളരെയേറെ വർഷങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് VRS എടുത്ത സിസ്റ്റർ ജ്യോതി SJC ഈ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് തന്റെ അടുത്ത കടന്നുപോകത്തിലേക്ക് നീങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് സിസ്റ്റർ ധ്യാനത്തിലായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് എത്തിച്ചേർന്നത്. സിസ്റ്റർ ജ്യോതി എന്നറിയാം, ജ്യോതി എന്ന പേരെപ്പോൾ തന്നെ കേരളത്തോടെയാണ് പ്രകാശിക്കുന്ന സമ്പദ്ധതിയായി സിസ്റ്റർ ജ്യോതി സർ ധ്യാനപടി കഴിഞ്ഞോടുകൂടി ഗ്രേസ് വർദ്ധിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ജ്യോതിയെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ കൺവീനറുകളുമായിട്ട് രേഖപ്പെടുത്തുക. ഉപരിയം വളരെ ചെറുതോടുകൂടി സാധാരണ പറയാമുള്ള അക്ഷരാർത്ഥത്തിൽ തന്റെ പൗരുഷ തന്റെ നമ്മുടെ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിലെ ചില വേദനാജനകമായ സാഹചര്യങ്ങളിൽ 500,000 രൂപയോളം വരുന്ന 3 ബെഡ്റൂംസും ഒരു സിറ്റ് ഔട്ട് ഡൈനിങ് റൂം ഒരു ഗസ്റ്റ് റൂം കിച്ചൺ ബാത്റൂമോട് കൂടിയ എല്ലാ പണികളും തീർത്ത ഒരു ഭവനം നമ്മുടെ സെന്റ് അഗസ്റ്റിന്റെ വലിയ മാതിസ സഹായത നമുക്ക് പണി തീർക്കാൻ സാധിച്ചു. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് അതിന്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമ്മുടെ എൻ്റെ താക്കോൽദാനം മിനി എന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് നൽകും മിനിയെ സ്നേഹപൂർവ്വം നമ്മുടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സ്കൂൾ ഇത്രയും മനോഹരമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ PT എക്സിക്യൂട്ടീവ് നമ്മുടെ റിട്ടയർ ചെയ്ത നമ്മുടെ അധ്യാപകരും അതോടൊപ്പം നമ്മുടെ ദേവാലയം ട്രസ്റ്റിമാർ അക്കൗണ്ടന്റ് അതുപോലെ തന്നെ മറ്റ് പരിഷ് കൗൺസിൽ അംഗങ്ങൾ സംഘടനാ നേതൃത്വം കൊടുക്കുന്നവരും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റ് മാതാപിതാക്കളും നല്ലവരായ സുഹൃത്തുക്കളും സ്കൂളിനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സുമനസ്സുകൾ അങ്ങനെ നിരവധി പേരുടെ സഹായം കൊണ്ടുകൂടിയാണ് നമുക്ക് ആ ഭവനം പൂർണ്ണമായിട്ട് പണിയാൻ സാധിച്ചത്. സ്പോൺസേഴ്സിനെല്ലാം ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ പ്രിൻസിപ്പൽമാര് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി UP സ്കൂൾ അധ്യാപകര് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഡേവി സാറിൻ്റെയും ഇളയസാമ ടീച്ചറിൻ്റെയും ജ്യോതി സിസ്റ്ററിൻ്റെയും കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ആനിവേഴ്സറികൾക്ക് എപ്പോഴും എത്ര തരം കൊണ്ടെങ്കിലും കടന്നു വരും നമ്മുടെ ചില ടീച്ചേഴ്സുണ്ട്. നമ്മുടെ മേരി ടീച്ചറും ബേബി സാറും ഒക്കെ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. ജേനമൻ ടീച്ചറുണ്ട്, അതുപോലെ തന്നെ എലി ടീച്ചറുണ്ട്, വിമൻ ടീച്ചറുണ്ട്. ഇങ്ങനെ നിരവധി പേര് നമ്മുടെ കൂടെ കൊണ്ട് നമ്മുടെ റിട്ടയർ ചെയ്ത നമ്മുടെ സ്നേഹനിധികളായ ഈ അധ്യാപകരെ എല്ലാവരെയും നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ തൊട്ട് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട AG അഗസ്റ്റിൻ സാറ് വലിയ ഓഫറുമായിട്ട് മാനേജറെയും ഞങ്ങളെയൊക്കെ എത്തി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് ഒക്കെ നൽകിയിരുന്നു. ഇപ്പോൾ $200 കൂടി ഒരു എക്സ്ട്രാ സ്കോളർഷിപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് അടുത്ത വർഷം അത് 2 ലക്ഷം രൂപയാക്കുമെന്ന് അദ്ദേഹം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സാറിനെയൊക്കെയും നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കലും കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പ്രസാദ്.
സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിൻഡ എസ് ജേസിയെ സ്നേഹപുരസ്കരം ക്ഷണിച്ചുകൊള്ളുന്നു. 2018-2019 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കരിങ്ങുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 81st വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ മംഗളദിനത്തിൽ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഏവർക്കും മുമ്പിൽ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്കൂൾ ചരിത്രം. 1938 ജൂൺ 8 കോട്ടയം അതിരൂപതയുടെ കീഴിൽ ഒരു മലയാളം മീഡിയം സ്കൂളായി പ്രവർത്തനമാരംഭിച്ച ഈ വിദ്യാലയം കാലത്തിനൊത്ത് പുരോഗതിയുടെ പടവുകൾ ചവിട്ടി 1950 ഹൈസ്കൂളായും 1998 ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർന്നു. പ്രാരംഭം മുതൽ ഇന്നോളം ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയത്തിനായി നിസ്തുല സേവനം ചെയ്ത പൂർവികരെയും പിതാക്കന്മാരെയും മഹത് വ്യക്തികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും. പ്രിൻസിപ്പൽ ശ്രീ യു കെ സ്റ്റീവൻ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻഡ എസ് ജെസി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ആകെ 64 പേർ സേവനമനുഷ്ഠിക്കുന്നു. 2018 ജൂൺ 1 സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് ആദാപ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ തമ്പി മാനിങ്ങൽ, പഞ്ചായത്ത് പ്രസിഡന്റ്, PTA പ്രസിഡന്റ് തുടങ്ങിയവർ അണിനിരുന്ന പൊതുസമ്മേളനത്തോടുകൂടി പ്രവേശനോത്സവം നടത്തി ഈ അധ്യയന വർഷത്തെ ക്ലാസുകൾ ആരംഭിച്ചു. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 ബാച്ചുകളിലായി 519 വിദ്യാർത്ഥികളും UP ഹൈസ്കൂൾ വിഭാഗത്തിലായി 551 കുട്ടികളും അധ്യയനം നടത്തുന്നു. അങ്ങനെ 1070 കുട്ടികൾ ഈ സ്കൂളിന്റെ അങ്കണത്തിലെ നിറച്ചാർത്തുകളാകുന്നു. നിയമനവും സ്ഥലം മാറ്റവും. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ശ്രീ ബൈജു കെ സ്റ്റീവൻ കൊമേഴ്സ് വിഭാഗം രാജപുരം ഹോളി ഫാമിലി എച്ച്എസ്എസിലേക്ക് സ്ഥലം മാറിപ്പോവുകയും തൽസ്ഥാനത്തേക്ക് ഉഴവൂർ OLL HSSൽ നിന്നും ശ്രീ ബിജോ സൈമൺ നിയമിതനാവുകയും ചെയ്തു. ഇവിടെ നിന്നും ഹിന്ദി വിഭാഗത്തിലെ ശ്രീമതി ലിസമ്മ ജോൺ സേക്കർഹാർട്ട് HSS പയ്യാവൂരിലേക്കും, അവിടെ നിന്ന് ശ്രീമതി മഞ്ജു ടി പൈനാൽ കരിങ്ങുന്നം സ്കൂളിലേക്കും നിയമിക്കപ്പെട്ടു. ഈ സ്കൂളിലെ ഗണിത വിഭാഗ അധ്യാപികയായിരുന്ന ശ്രീമതി ടെക്സി മേരി ജോസഫ് ഇടകൂർ സെന്റ് മേരീസ് HSSലേക്കും, ഉഴവൂർ OLL HSSൽ നിന്നും ശ്രീ സോയി തോമസ് കരിങ്ങുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും നിയമിക്കപ്പെട്ടു. ഇവിടുത്തെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും ശ്രീ കെ ടി സൈമൺ SH മൗണ്ട് HSSലേക്കും, പയ്യാമൂർ SH HSSൽ നിന്നും ശ്രീ ജെയ്സൺ KJ കരിങ്ങുന്നം HSSലേക്കും നിയമിക്കപ്പെട്ടു. ഈ സ്കൂളിൽ നിന്നും ശ്രീമതി ആൻസിയാമ കുര്യൻ നിർമ്മിച്ചപ്പോഴുണ്ടായ ഒഴിവിലേക്ക് ഈ സ്കൂളിലെ തന്നെ ശ്രീ ജോൺസൺ KK പ്രമോഷനോടുകൂടി നിയമിക്കപ്പെടുകയും തന്മൂലമുണ്ടായ ഒഴിവിലേക്ക് ശ്രീമതി അനുമോൾ അലക്സിനെ ഗസ്റ്റ് അധ്യാപികയായി നിയമിക്കുകയും ചെയ്തു. സോഷ്യോളജി വിഭാഗം അധ്യാപികയായിരുന്ന ശ്രീമതി ലിറ്റി സൂസൻ ജോൺ സ്വയം വിരമിച്ച ഒഴിവിലേക്ക് ശ്രീമതി തെരേസ് സേവിയർ നിയമിക്കപ്പെട്ടു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ MA തോമസ് വിരമിച്ച ഒഴിവിലേക്ക് ഹെഡ്മിസ്ട്രസ്സായി മോനിപ്പള്ളി ഹോളിക്രോസ് ഹൈസ്കൂളിൽ നിന്നും സിസ്റ്റർ മേഴ്സി NC നിയമിതയായി. നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിച്ച ശ്രീമതി എൽസമ്മ എസ്തപ്പാന്റെ ഒഴിവിലേക്ക് ഉഴവൂർ OLL HSSൽ നിന്നും ശ്രീമതി അനു പി തോമസും, ശ്രീമതി LC K മാത്യുവിന്റെ ഒഴിവിലേക്ക് പയ്യാവൂർ HSSൽ നിന്നും സിസ്റ്റർ മിസിനി കുരുവിളയും നിയമിക്കപ്പെട്ടു. നമ്മുടെ കായിക അധ്യാപകനായിരുന്ന ജോസഫ് സ്റ്റീവൻ സാർ ഉഴവൂർ OLL HSSലേക്ക് സ്ഥലം മാറിപ്പോവുകയും തൽസ്ഥാനത്തേക്ക് പയ്യാവൂർ SH HSSലെ ആനിക്കുള്ള ടീച്ചർ നിയമിക്കപ്പെടുകയും ചെയ്തു. ഈ സ്കൂളിലെ മലയാളം അധ്യാപികയായിരുന്ന സിസ്റ്റർ ഫിലോമിന KK BRS എടുത്ത ഒഴിവിലേക്ക് ഇടങ്ങൂർ സെന്റ് മേരീസ് HSSലെ ശ്രീമതി ബിൻസിമോൾ ജോസഫ് നിയമിക്കപ്പെട്ടു. ഹിന്ദി അധ്യാപികയായിരുന്ന ശ്രീമതി ലൈസാമ എന്ന വിരമിക്കുന്ന ഒഴിവിലേക്ക് കണ്ണങ്കര സെന്റ് മാത്യൂസ് HSSലെ ശ്രീമതി അജി ജോസഫ്
നിയമിക്കപ്പെട്ടു. വി ആർ എസ് എടുത്ത ശ്രീ ബാബു പിരുവളിയുടെ ഒഴിവിലേക്കും കടുത്തിരുത്തി സെന്റ് മൈക്കിൾസ് സജസ്സിലേക്ക് സ്ഥലം മാറി പോയ ശ്രീ ഗോപി ചാക്കോയുടെ ഒഴിവിലേക്കും ഉഴവൂർ ഓയിൽ ലെജസ്സിലേക്ക് സ്ഥലം മാറിപ്പോയ ശ്രീമതി സിനി ടി ജോസിന്റെ ഒഴിവിലേക്കും യഥാക്രമം പയ്യാവൂർ സേക്രട്ടാർഡ് എച്ച് എസ് എസ് സിസ്റ്റർ ജോജി തോമസും കുറുമുള്ളൂർ സെന്റ് തോമസ് സ്കൂളിലെ സിസ്റ്റർ ജിൻസി ജോസഫും കല്ലറ സെന്റ് തോമസ് സ്കൂളിലെ മാത്യു ജോസഫും നിയമിക്കപ്പെട്ടു. ഓഫീസ് സ്റ്റാഫായിരുന്ന രസ്യാമട്ടിയും ഉഴവൂർ ഓയിൽ ലെജസ്സിലേക്ക് സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്കും സെന്റ് ആൻസ് എച്ച് എസ് എസിലേക്ക് സ്ഥലം മാറിപ്പോയ ശ്രീമതി ജോയിസ് കുര്യന്റെ ഒഴിവിലേക്കും യഥാക്രമം ഉഴവൂർ ഓയിൽ ലെജസ്സിലെ ശ്രീ സജി ജോസഫും കോട്ടയം സെന്റ് ആൻസ് എച്ച്എസിലെ ശ്രീമതി ജോമോൾ ജോർജും നിയമിക്കപ്പെട്ടു. റിസൾട്ട്: 2018 മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ 100% വിജയം കരസ്ഥമാക്കി. 9 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി സ്കൂളിന്റെ യശസ് ഉയർത്തി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നമ്മുടെ സ്കൂൾ 91% വിജയം നേടി. കൊമേഴ്സ് വിഭാഗത്തിലെ കുമാരി നവ്യ മാത്യുവും ആർ പി ജോസഫും സയൻസ് വിഭാഗത്തിലെ കുമാരി ഡോണ ഗോപിയും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. കൂടാതെ 6 വിദ്യാർത്ഥികൾ 5 വിഷയങ്ങളിൽ A+ കരസ്ഥമാക്കി സ്കൂളിനെ വിജയകിരീടം അണിയിച്ചു. സ്റ്റാഫ് കൗൺസിൽ: സ്കൂൾ വർഷാരംഭത്തിൽ സ്കൂൾ മാനേജർ ഗവർണർ ഡോക്ടർ തോമസ് ആഗർപുള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. സ്റ്റാഫ് സെക്രട്ടറിമാരായി ശ്രീ മനോജ് കെ പുന്നൂസും ശ്രീ ബെന്നി തോമസും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. PTA MBTA. സ്കൂൾ വർഷാരംഭത്തിൽ തന്നെ 2018-19 വർഷത്തിലെ അധ്യാപക രക്ഷാകർതൃ സമിതി യോഗം ചേർന്ന് PTA പ്രസിഡന്റായി ശ്രീ ജോമോൻ ജോസഫും MBTA പ്രസിഡന്റായി ശ്രീമതി ജീന എബ്രഹാമും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഇവർ നൽകുന്ന പിന്തുണയെ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. സ്കൂൾ പാർലമെന്റ്: ജനാധിപത്യ രീതിയിൽ തന്നെ നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കുമാരി ഗീതു ബെന്നി സ്കൂൾ ലീഡറായും കുമാരി കൃഷ്ണപ്രിയ സ്കൂൾ ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പാർലമെന്റിന്റെ പ്രവർത്തനോദ്ഘാടനം മുൻ അധ്യാപകൻ ബഹുമാനപ്പെട്ട ശ്രീ ബാബു കുറുട സാർ നിർവഹിച്ചു. പഠന പ്രവർത്തനങ്ങൾ: വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി ലക്ഷ്യമാക്കി മോർണിംഗ് ക്ലാസ്, ഈവനിംഗ് ക്ലാസ്, റെമഡിയൽ ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ്, നൈറ്റ് ക്ലാസ് ഇവ നടത്തപ്പെടുന്നു. 9 ക്ലാസ്സിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി നവപ്രഭ, 8 ക്ലാസ്സുകളുടെ പഠന പുരോഗതിക്കായി ശ്രദ്ധ, UPA ഭാഗത്തിൽ അക്ഷരത്തിളക്കം എന്നിങ്ങനെ പഠന സംവിധാനങ്ങൾ സവിശേഷമായി ഒരുക്കിയിട്ടുണ്ട്. മൺഡേ പരീക്ഷ, മന്ത്ലി പരീക്ഷ, യൂണിറ്റ് പരീക്ഷ, ഓണം, ക്രിസ്തുമസ് മോഡൽ പരീക്ഷകൾ യഥാക്രമം നടത്തപ്പെടുന്നു. ഓരോ പരീക്ഷകൾക്ക് ശേഷവും ക്ലാസ് PTA നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. JCI സഹായത്തോടെ ഓരോ ടേം പരീക്ഷകളിലും മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ വീടുകൾ അധ്യാപകർ സന്ദർശിക്കുകയും അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു. June 21 മെറിറ്റ് ഡേ സെലിബ്രേഷനോടുകൂടി ഈ വർഷത്തെ +1 ക്ലാസ് ആരംഭിച്ചു. മെറിറ്റ് ഡേ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഗവർണർ ഫാദർ തോമസ് ആദോപ്പള്ളി നിർവഹിച്ചു. എല്ലാ വിഷയത്തിനും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. July 17 കൂടിയ ജനറൽ PTA മീറ്റിംഗിൽ റവറൻഡ് ഡോക്ടർ തോമസ് കോഴമല ക്ലാസ് എടുത്തു. ഈ ക്ലാസ് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുന്നതിന് സഹായിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങൾ: വിദ്യാനികൻ കലാസാഹിത്യ വേദി ഉൾപ്പെടെ വിവിധ ക്ലബ്ബുകൾ സ്കൂളിൽ ഫലപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. ഇവയ്ക്ക് പുറമെ DCL, ACSL, ജൂനിയർ റെഡ് ക്രോസ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC എന്നിവയും സംഘടനാതലത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നേച്ചർ ക്ലബ്ബ്, സൗഹൃദ ക്ലബ്ബ്, ലഹരി വിരുദ്ധ ക്ലബ്ബ്, ലിറ്റിൽ കൈറ്റ് ക്ലബ്ബ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത് ക്ലബ്ബുകൾ, ക്വിസ് ക്ലബ്ബ്, കരിയർ ഗൈഡൻസ് ക്ലബ്ബ്, ഫിലിം ക്ലബ്ബ് എന്നിവ പ്രവർത്തിക്കുന്നു.
വർഷവും നടത്തപ്പെട്ടു. ആർട്സ് ക്ലബ്. ഈ വർഷത്തെ സ്കൂൾ ആർട്സ് ക്ലബ് കെ സി എസ് എൽ വിദ്യാരംഗം, കലാ സാഹിത്യ വേദി, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനം കരിങ്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി ലൂസി ജോർജ് നിർവഹിച്ചു. ഹൗസ് അടിസ്ഥാനത്തിൽ സ്കൂൾ യുവജനോത്സവം നടത്തി വിജയികളെ കണ്ടെത്തി അനുമോദിക്കുകയും ഉപജില്ലാ മത്സരത്തിന് ഉതകുന്ന രീതിയിൽ പരിശീലനം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കല്ലാനിക്കിൽ വെച്ച് നടന്ന ഉപജില്ലാ മത്സരത്തിൽ മാർഗംകളി, പൊട്ടപ്പാട്ട്, ദേശഭക്തിഗാനം, സംഘഗാനം, ബാന്യമേളം, ഹിന്ദി പ്രസംഗം, ഹിന്ദി പദ്യം ചൊല്ലൽ, സമൂഹഗാനം, കഥാരചനകൾ എന്നിവയിൽ ഹൈസ്കൂൾ വിഭാഗവും മാർഗംകളി, കോൽക്കളി എന്നിവയിൽ ഹയർ സെക്കൻഡറി വിഭാഗവും ഒന്നാം സ്ഥാനത്തോടുകൂടി എ ഗ്രേഡ് കരസ്ഥമാക്കി. കരിമണ്ണൂർ വെച്ച് നടന്ന ജില്ലാ യുവജനോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മാർഗംകളി, കോൽക്കളി എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനത്തിന് അർഹരായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടപ്പാട്ട്, മാർഗംകളി, ബാന്യമേളം എന്നിവയ്ക്ക് നമ്മുടെ സ്കൂൾ തന്നെയാണ് എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ബാന്യമേളം, പട്ടപ്പാട്ട്, മാർഗംകളി എന്നിവയിൽ ഹൈസ്കൂൾ വിഭാഗവും കോൽക്കളി, മാർഗംകളി എന്നിവയിൽ ഹയർ സെക്കൻഡറി വിഭാഗവും എ ഗ്രേഡ് നേടി ഗ്രേസ് മാർക്കിന് അർഹരായി. ഈ വിജയങ്ങളുടെ എല്ലാം പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ അധ്യാപകരായ സിസ്റ്റർ ഡാലിയ സ്റ്റീഫൻ, ശ്രീ സാലസ് ജാബോ, ശ്രീ പ്രവീൺ ശേഖർ, സിസ്റ്റർ ഷൈനി, സിസ്റ്റർ നമിത, സിസ്റ്റർ ഫെമിയ, സൗമ്യ ജേക്കബ്, ശ്രീ കുര്യാക്കോസ് മാത്യു എന്നിവരെയും മറ്റ് അധ്യാപകർ ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഒപ്പം വിജയികളെ അനുമോദിക്കുകയും ചെയ്യുന്നു. സ്പോർട്സ്. ചരിത്ര അധ്യാപകനായ ശ്രീ സുനിൽ തോമസ്, കായിക അധ്യാപിക ശ്രീമതി ആനിക്കുരുള എന്നിവരുടെ നേതൃത്വത്തിൽ ഹൗസ് അടിസ്ഥാനത്തിൽ നടത്തിയ വിവിധ കായിക മത്സരങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത് മികവ് തെളിയിച്ചു. ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന, ദേശീയ തലം വരെ നമ്മുടെ കുട്ടികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു. ഹൈസ്കൂളിൽ നിന്നും സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ ജൂണിയർ വിഭാഗത്തിൽ മാസ്റ്റർ അഭിഷേകം അഭിലാഷ് സംസ്ഥാനത്ത് ഏഴാം സ്ഥാനത്തിന് അർഹനായി. സംസ്ഥാനതല വടംവലി മത്സരത്തിൽ കുമാരി സുനിതാമൺ സജീവ് സംഘവും ഒന്നാം സ്ഥാനം കൈവരിച്ചു. സ്റ്റേറ്റ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റർ രജത് സന്ദീപ് സെൻ മൂന്നാം സ്ഥാനവും നേടി. കുമാരി വിഷ്ണുപ്രിയ സിസിയും കുമാരി നന്ദന സുരേഷും സംസ്ഥാനതല അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത മറ്റ് രണ്ട് താരങ്ങൾ കൂടിയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും സംസ്ഥാനതലം സൈക്ലിംഗ് മാസ് സ്റ്റാർട്ട് ഇവന്റിൽ മാസ്റ്റർ കാർത്തിക് കണ്ണൻ മൂന്നാം സ്ഥാനത്തിന് അർഹനായി. സംസ്ഥാനതല വടംവലി മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ മാസ്റ്റർ മുഹമ്മദ് അസ്ലീം വെള്ളി മെഡൽ നേടി. സ്കൂളിന്റെ യശസ് ഉയർത്തി. സംസ്ഥാനതല ബോക്സിംഗ് മത്സരത്തിൽ മാസ്റ്റർ സരൺ സാബുവും തായ്കൊണ്ട മത്സരത്തിൽ മാസ്റ്റർ അഖിൽ സണ്ണിയും ഉന്നത വിജയ കരസ്ഥമാക്കി സമ്മാനത്തിന് അർഹരായി. ഈ വർഷത്തെ ബിസിയർ ടൂർണമെന്റിൽ നമ്മുടെ ഹൈസ്കൂളിലെ സൂര്യ ബിജു മികച്ച ഗോളിന് അർഹനായി ട്രോഫി കരസ്ഥമാക്കി. മാർച്ച് മാസ മത്സരത്തിലും നമ്മുടെ സ്കൂൾ ഒന്നാം സ്ഥാനം കൈവരിച്ചു. കൂടാതെ തിരുവിതാംകൂറിലെ ബെസ്റ്റ് ടീമായി നമ്മുടെ സ്കൂളിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്ന സന്തോഷ വാർത്തയും ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. വിജയികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. പഠനയാത്ര. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഹൈസ്കൂൾ വിഭാഗം വീഗാലാൻഡിലേക്കും ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടിയിലേക്കും വിനോദയാത്രകൾ നടത്തുകയുണ്ടായി. പ്രവൃത്തി പരിചയമേള. വിദ്യാഭ്യാസത്തിൽ പ്രവൃത്തി പരിചയത്തിന്റെ പ്രാധാന്യം അറിഞ്ഞു വളരുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ ഗണിത, സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ നടത്തപ്പെട്ടു. സബ്ജില്ലാ, ജില്ലാ, സംസ്ഥാന മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് പ്രാഗൽഭ്യം തെളിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും അനന്തുപീടി ഫേബ്രിക് പെയിന്റിങ്ങിനും വിവിധാമൾ ബാബു പേപ്പർ വർക്കിനും സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കി ഗ്രേസ് മാർക്കിന് അർഹരായി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. വിവിധ ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനം, എൻ എസ് എസ്, എസ് പി സി, നേച്ചർ ക്ലബ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു.
ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു. വായനയുടെ പ്രസക്തിയെ കുറിച്ച് സെമിനാറും പുസ്തക പ്രകാശനവും വിൽപ്പനയും നടത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായ ആഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീപ്ത സ്മരണ ഉണർത്തുന്ന വിധം വിപുലമായി ആഘോഷിച്ചു. എസ് പി സി കേഡറ്റുകളും കേഡറ്റുകളുടെ പരേഡും സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ പരേഡും വിവിധ വേഷങ്ങളണിഞ്ഞ വിദ്യാർത്ഥികളുടെ ഡിസ്പ്ലേയും കുട്ടികളുടെ ഫ്ലാഷ്മോബും ബാന്യമേളവും ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി. സെപ്റ്റംബർ 5 അധ്യാപക ദിനം കൃത്യമായി ആഘോഷിച്ചു. ഗുരുവന്ദനവും വിവിധ പരിപാടികളും നടത്തി. പൂർവ്വ അധ്യാപകനായിരുന്ന ശ്രീ ഇ സി കുര്യൻ സാറിനെ ആദരിക്കുകയും ചെയ്തു. കേരളപ്പിറവി ദിനം മലയാളി മംഗ പുരുഷ കേസരി മത്സരങ്ങൾ നടത്തി വർണ്ണശബളമാക്കി. നവംബർ 14 ശിശുദിനത്തിൽ എൽ പി സ്കൂളിലെയും നേഴ്സറി സ്കൂളുകളിലെയും കുട്ടികളെ സ്കൂളിലേക്ക് ആനയിച്ച് ആദരിച്ച് കലാപരിപാടികൾ നടത്തുകയും സദ്യ നൽകുകയും ചെയ്തു. കൊച്ചു ചാച്ചാച്ചിമാരുടെ സാന്നിധ്യം എല്ലാ മുഖങ്ങളിലും ശൈശവത്തിന്റെ ആർദ്രത പകർന്നു കൊടുത്തു. ആഗസ്റ്റ് മാസത്തിൽ കേരളം അഭിമുഖീകരിച്ച മഹാപ്രളയത്തോടുള്ള അനുഭാവ പ്രകടന സൂചകമായി നമ്മൾ ഓണാഘോഷം ഉപേക്ഷിച്ച് പ്രളയദുരിതം അനുഭവിച്ച വെളിയനാട് ഗ്രാമവാസികൾക്ക് നമ്മുടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ തരത്തിലുള്ള സഹായ സ്വീകരണങ്ങൾ എത്തിച്ചു നൽകി. ക്രിസ്തുമസ് കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകി ക്രിസ്തുമസ് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. കരോൾ ഗാന മത്സരവും വിവിധ കലാപരിപാടികളും സുന്ദരമായ പുൽക്കൂടും ഒരുക്കി വിദ്യാർത്ഥികൾ ക്രിസ്തുമസിന്റെ അന്തസത്വ മനസ്സിലാക്കി ആഘോഷിച്ചു. വിവിധ പദ്ധതികൾ. ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഗണിത പഠനം സുഗമമാകുവാൻ ഗണിതം കൗതുകം, ഭാഷാ മികവിനായി മലയാള തിളക്കം, ഹലോ ഇംഗ്ലീഷ്, സുരലി ഹിന്ദി എന്നീ പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ നടപ്പാക്കി വരുന്നു. മദർ തെരേസ കാരുണ്യ പദ്ധതിയും ഉച്ചഭക്ഷണ വിതരണവും. പ്രഭാതഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്കായി പ്രഭാതഭക്ഷണം നൽകുന്ന കാരുണ്യ പദ്ധതി ഈ വർഷവും തുടരുന്നുണ്ട്. കൂടാതെ ശ്രീമതി വിനീത വർഗീസ്, ശ്രീമതി അനുവി തോമസ് തുടങ്ങിയ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ വിതരണവും പാൽ മുണ്ട എന്നിവയുടെ വിതരണവും കാര്യക്ഷമമായി നടന്നുവരുന്നു. സ്നേഹവീട് സഹപാഠിക്കൊരു ഭവനം. ഹൈസ്കൂളിൽ പഠിക്കുന്ന നിർദ്ധനരായ 2 സഹോദരി വിദ്യാർത്ഥിനികൾക്ക് അധ്യാപക വിദ്യാർത്ഥി സുമനസുകളുടെ സഹായത്താൽ മുഴുവൻ പണിയും പൂർത്തീകരിച്ച 3 ബെഡ്റൂംസ്, ഹാൾ, സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാൾ, കിച്ചൺ, ബാത്റൂം ഉൾപ്പെടെയുള്ള ഒരു സുന്ദര ഭവനം പണിതു നൽകുവാൻ സാധിച്ചത് നമുക്ക് ഏവർക്കും ആത്മസംതൃപ്തി നൽകുന്നു. ഇതിന് നേതൃത്വം നൽകിയ PTA പ്രസിഡന്റിനെ പ്രത്യേക അനുമോദിക്കുന്നു. സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ടോയ്ലറ്റ് സമുച്ചയ ഉദ്ഘാടനം. MLA ഫണ്ടും മാനേജ്മെന്റ് ഫണ്ടും ഉപയോഗിച്ച് പണിത ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് ബാൻഡ് എന്നിവയ്ക്കായുള്ള റൂമിന്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ വിജയ് ജോസഫ് അവർ നിർവഹിച്ചു. ജൈവകൃഷി പദ്ധതി. സ്കൂളിന്റെ പരിസരത്തുള്ള വ്യക്തികളുടെ സ്ഥലത്ത് വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ജൈവകൃഷിയുടെ മഹാത്മ്യം മനസ്സിലാക്കി വളർന്നു വരുന്നതിലുള്ള സന്തോഷം പങ്കുവയ്ക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സെൽഫ് ഡിഫൻസ് ക്ലാസ്. സ്വയം പ്രതിരോധത്തെ കുറിച്ചുള്ള ക്ലാസ് കരിങ്കുന്നം സ്റ്റേഷൻ ഓഫീസർ ശ്രീ നാസർ സാർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ DYSP ഓഫീസിലെ പോലീസ് കൌൺസിലർ ശ്രീ മോഹൻ കൃഷ്ണ ആൺകുട്ടികൾക്കും സിവിൽ പോലീസ് ഓഫീസർ ശ്രീമതി സരിത പെൺകുട്ടികൾക്കും സ്വയം പ്രതിരോധത്തെ കുറിച്ചുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ലൈബ്രറി. വിപുലമായ പുസ്തകശേഖരമുള്ള ലൈബ്രറി നമുക്കുണ്ട്. ടെലിവിഷൻ, പ്രൊജക്ടർ തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചിത്ര പ്രദർശനവും പഠനവും സുസാധ്യമാക്കുന്ന ലൈബ്രറിയിൽ ഇംഗ്ലീഷ്, മലയാളം പത്രങ്ങൾ, BBC വാർത്തകൾ ഇവ മനസ്സിലാക്കുവാനും വായിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശ്രീ തങ്കജൻ UP, സിസ്റ്റർ നമിത എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു. വേദപാഠം, സന്മാർഗപാഠം ക്ലാസുകൾ. മൂല്യാധിഷ്ഠിതമായ വളർച്ചയെ ലക്ഷ്യമാക്കി സ്കൂളിൽ വേദപാഠ സന്മാർഗ ബോധന ക്ലാസുകൾ നടത്തുന്നു. കൂടാതെ എല്ലാ ആഴ്ചയും വിശുദ്ധ കുർബാന, പ്രാർത്ഥനാ മീറ്റിംഗ്, ഒക്ടോബർ മാസത്തിൽ പന്തപ്പത്ത് എന്നിവ നടത്തുന്നു. കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികൾക്ക് സ്കൂളിൽ അതിനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ നിലപാടുകൾ വളർത്തുന്നു.
എന്നിവർ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ത്രിദിന ക്യാമ്പ് നടത്തി പ്രഥമ ശുശ്രൂഷയിലും മറ്റും പരിശീലനം നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ ജൂണിയർ റെഡ് ക്രോസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി ശ്രീമതി അനിതാശ്രീയ ജെ ആർ സിക്ക് നേതൃത്വം നൽകുന്നു. എസ് പി സി ടി സി എൽ എൻ എസ് എസ് ശ്രീ കുര്യാക്കോസ് മാത്യുവിന്റെയും ശ്രീമതി രമ്യത എലിസബത്തിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എസ് പി സിയും സിസ്റ്റർ ലൂസ്ലീക്കുലിന്റെയും സ്നേഹാബാവുവിന്റെയും നേതൃത്വത്തിൽ നിഷ്ഠയോടെ പ്രവർത്തിക്കുന്ന ഡി സി എല്ലും സംഘടനാ മികവിലൂടെ വളർന്നു വരുവാൻ വിദ്യാർത്ഥികളെ ഒരുക്കുന്നു. ഇവർ സ്കൂൾ പ്രവർത്തനങ്ങളിൽ സഹായകമായി വർത്തിക്കുന്നു. ശ്രീ സുനിൽ തോമസിന്റെയും ശ്രീമതി ശിവാ സ്റ്റീഫന്റെയും നേതൃത്വത്തിൽ 50 അംഗങ്ങളുള്ള രണ്ട് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. സംഘപ്രവർത്തനങ്ങളിലൂടെ വ്യക്തിത്വ വികസനം നേടുന്നതിനായി ദത്ത് ഗ്രാമവികസനം, ബോധവൽക്കരണ യജ്ഞങ്ങൾ, ജൈവകൃഷി പ്രോത്സാഹനം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, പൊതുസ്ഥാപന ശുചീകരണ പ്രവർത്തനങ്ങൾ, സപ്തദിന ക്യാമ്പ്, പക്ഷിമേള, രക്തദാന ദാതാക്കളുടെ ഡയറക്ടറി തയ്യാറാക്കൽ, ഇങ്ങനെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ അനവധിയാണ്. സൗഹൃദ ക്ലബ്ബ്, കരിയർ ഗൈഡൻസ് ക്ലബ്ബ്, ശ്രീമതി പ്രിയാ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൗഹൃദ ക്ലബ്ബും ശ്രീ ബിജുമോൻ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലബ്ബും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ജീവിത ദിശാബോധം പകരുന്നു. സൗഹൃദ ദിനമായ നവംബർ 20 ആഘോഷത്തിന്റെ ഭാഗമായി നവംബർ 22 ജീവിത നിപുണതകളുടെ അടിസ്ഥാനത്തിലുള്ള സ്കിറ്റ് മത്സരങ്ങൾ നടത്തിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ മൂല്യബോധം നൽകുന്നവയായിരുന്നു. കുട്ടികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്കായി മാനസിക ആരോഗ്യം, പ്രത്യുത്പാദന മേഖല, മാതാപിതാക്കൾക്കായി മക്കളെ അറിയാൻ തുടങ്ങിയ വിവിധ ക്ലാസുകൾ സൗഹൃദ ക്ലബ്ബ് നടത്തിവരുന്നു. ഉപസംഹാരം. വിശുദ്ധ ആഗസ്തീനോസിന്റെ അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങളുടെയും വിജയത്തിന്റെയും പിന്നിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രോത്സാഹനവും മാത്രമാണുള്ളതെന്ന കാര്യം നന്ദിയോടെയും സന്തോഷത്തോടെയും സ്മരിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ മുൻ രക്ഷാധികാരി ദിവംഗതനായ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ ഭാവന സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനോടും കൊച്ചുപിതാവുമാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനോടും അതിരൂപത കോർപ്പറേറ്റ് സെക്രട്ടറി റവന്യൂ ഫാദർ സ്റ്റാനി എടത്തിപ്പറമ്പിനോടും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന മാനേജർ റവന്യൂ ഡോക്ടർ തോമസ് ആദപ്പള്ളിയോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന യോഗാധ്യക്ഷൻ സ്കൂൾ മാനേജർ ഡോക്ടർ തോമസ് ആദപ്പള്ളി അച്ഛനോടും ഉദ്ഘാടകൻ കോർപ്പറേറ്റ് സെക്രട്ടറി റവന്യൂ ഫാദർ തോമസ് എടത്തിപ്പറമ്പിൽ അച്ഛനോടും മുഖ്യപ്രഭാഷണം നടത്തുന്ന കരിമുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബിനുവിനോടും മറ്റ് വിശിഷ്ട അതിഥികൾ ഓരോരുത്തരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്കായി പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ വഴിവിളക്കുകളായി ശോഭിക്കുന്ന എല്ലാ സഹപ്രവർത്തകരോടും ഇ ടി എ പ്രസിഡന്റ് ജോമാൻ ജോസഫിനോടും എം ബി ടി എ പ്രസിഡന്റ് ശ്രീമതി ജീന എബ്രാഹിമിനോടും എക്സിക്യൂട്ടീവ് അംഗങ്ങളോടുമുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡേവിസ് ജോസഫ്, ലൈസാമ എന്നം, ശ്രീ ജ്യോതി എസ് എസ് സി എന്നീ അധ്യാപകരോട് അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്ത നിരവധിയായ സേവനങ്ങൾക്കുള്ള നന്ദി റിപ്പോർട്ട് സഭനെ സമർപ്പിക്കുന്ന യു കെ സ്റ്റീഫൻ പ്രിൻസിപ്പൽ ശ്രീ ലിൻഡ എസ് എസ് സി ഹെഡ്മിസ്ട്രസ്. സ്കൂൾ വർഷത്തിന്റെ നാൾവഴികളിലൂടെ നമ്മെ നടത്തിയ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻഡയ്ക്ക് നന്ദി. ഉയർന്ന മനുഷ്യൻ എപ്പോഴും ധർമ്മത്തെ കുറിച്ച് ചിന്തിക്കുന്നു. സാധാരണ മനുഷ്യൻ സ്വന്തം സൗഖ്യത്തെ കുറിച്ച് ഉയർന്ന് ചിന്തിക്കുകയും അസാധാരണമായ നേതൃത്വ പാഠം പുലർത്തുകയും ചെയ്യുന്ന സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ലോക്കൽ മാനേജർ റവന്യൂ ഫാദർ ഡോക്ടർ തോമസ് ആദോപ്പിളി. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ഡോക്ടർ തോമസ് ആദോപ്പിളി അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 81st വാർഷികം
ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്റ്റാനിയടത്തിൽ പ്രവിളിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്ന കരികന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബിനു, തങ്ങളുടെ അധ്യാപക ജീവിതത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിൽ വന്നു നിന്നുകൊണ്ട് ഗവൺമെന്റിൻ്റെ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ജോലി പൂർത്തീകരിച്ച് യാത്രയെ സ്വീകരിക്കുന്ന ശ്രീ ഡേവിഡ് ജോസഫ്, ശ്രീമതി ലൈസാമ എൻ എം, സിസ്റ്റർ ജ്യോതി, പ്രിയപ്പെട്ട അധ്യാപകരെ, വേദിയിലെ സദസ്യരുമാണ്, പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് പ്രിൻസിപ്പളും അഡ്മിഷൻസും ഈ സ്കൂൾ എന്താണ് എന്ന് നമ്മളോട് പറയുകയുണ്ടായി. ഈ നാടിൻ്റെ തിലകർഭിയായി കഴിയുന്ന ആയിരിക്കുന്ന സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സ്കൂള് എല്ലാ തലത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയും അതിൽ യാതൊരു സംശയവുമില്ല. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടവണ്ണം എല്ലാം ചെയ്തുകൊണ്ട് ഈ നാടിന് എന്നും മാതൃകയായി കൊണ്ട് നിൽക്കുന്ന ഈ സ്കൂളിനെ നയിച്ചു കൊണ്ടുപോകുന്ന 64 അധ്യാപക അനധ്യാപകരെയും ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന 1070 വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ ഒരു വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് നന്ദി പറയാനുള്ള ദിവസമാണ്. കാരണം നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഞാൻ നന്ദിയോടെ ആയിരിക്കുകയും നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരാകാം. 81 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച ചിന്ത ഇന്ന് അതിൻ്റെ പൂർണ്ണതയെ കടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും യാത്ര ചെയ്യാനുള്ള ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും കഠിനാധ്വാനം ചെയ്യുകയും സ്വപ്നം കാണുകയും വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടവണ്ണം പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയും ഇന്നേ ദിവസം നമ്മുടെ മാനേജ്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന 3 അധ്യാപകര് അവർ തങ്ങൾ റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിക്കുകയും മിസ്റ്റർ ഡേവിസ് ജോസഫ് 1996 മുതൽ ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ഫിസിക്സ് അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. താനായിരുന്ന സ്കൂളിലെല്ലാം വളരെ മാതൃകാപരമായിട്ട് ഈ മാനേജ്മെൻറ്റിനോട് വിശ്വസ്തത കാട്ടിക്കൊണ്ട് തന്നെ ജീവിച്ച ഒരധ്യാപകനാണ്. സിസ്റ്റർ ജ്യോതി സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹത്തിലെ വ്യക്തിയാണ്. സിസ്റ്റർ താൻ പ്രാവീണ്യം നേടിയിട്ടുള്ള മലയാളത്തിൽ തൻ്റെ മക്കൾക്ക് ദൈവം അനുവദിക്കുന്ന ആ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണ്ടവണ്ണം വിദ്യ നൽകുവാൻ സാധിച്ച വ്യക്തിയുമാണ്. അതോടൊപ്പം സിസ്റ്റർ 1987 മുതൽ നമ്മുടെ കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. മിസ്സസ് ലൈസാമ എൻ എം ഹിന്ദി ഭാഷയുടെ പ്രാവീണ്യം നേടിയ വ്യക്തി 1993 മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ കോർപ്പറേറ്റിൽ ജോലി ചെയ്യുകയാണ്. അവസാന കരികന്നത്ത് സീനിയർ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ച ടീച്ചറും ഇവരൊക്കെ
നമ്മുടെ കോർപ്പറേറ്റിന് വിലപ്പെട്ട സേവനം ചെയ്തിട്ടുള്ളവരാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുവാൻ കോർപ്പറേറ്റ് സെക്രട്ടറി ഇവിടെ ഉള്ളതുകൊണ്ട് കൂടുതൽ വിശദമായി പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ തിരക്കേറിയ ഈ ഒരു വർഷത്തിൽ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും പി ടി ഐയിലെ അംഗങ്ങളും ഈ നാട്ടിലെ ആളുകളും എല്ലാവരും കൂടി വാസയോഗ്യമല്ലാത്ത നമ്മുടെ രണ്ട് മക്കളുടെ ഒരു വീട് അത് വാസയോഗ്യമാക്കി മനോഹരമാക്കി അത് അവർക്കിന്ന് താക്കോൽ കൊടുത്ത് അവരെ വാസയോഗ്യമായ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നതും ഈ കൂട്ടായ്മയ്ക്ക് വളരെ പ്രശസ്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ അവസരം നൽകി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദിയുടെ ഈ ദിനങ്ങളെ വേണ്ട പോലെ ഓർമ്മിക്കാം. ഇനിയും കൂടുതൽ കൂടുതൽ നന്മ ഈ സ്കൂളിലൂടെ കാട്ടിക്കൊടുക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. അങ്ങയുടെ ചിന്താദീപകമായ വാക്കുകൾക്ക് ഒരായിരം നന്ദി. ബഹുമതികൾ അർഹിക്കുന്നു എന്നതിലല്ല ശ്രേഷ്ഠത നിലനിൽക്കുന്നത്, നാം അത് അർഹിക്കുന്നു എന്ന ബോധ്യത്തിലും. അരിസ്റ്റോട്ടലിന്റെ ഈ മനോഹരമായ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ കോർപ്പറേറ്റ് സെക്രട്ടറി പെരിയ ബഹുമാനപ്പെട്ട തോമസ് ഇടത്തിപ്പറമ്പിൽ. തന്റെ പെരുമാറ്റത്തിലെ ലാളിത്യം കൊണ്ടും ചിന്തയിലെ സൂക്ഷ്മത കൊണ്ടും പ്രവൃത്തിയിലെ ആർജവം കൊണ്ടും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി നിലകൊള്ളുന്ന സ്റ്റാനി അച്ഛനെ ഈ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു.